വെൽക്കം ബാക്ക് അനുശീലവേഴ്സ് ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു റിവ്യൂ കണ്ടിട്ടുണ്ടാവുന്ന വെച്ചാൽ തമിഴിൽ കണ്ടിട്ടുണ്ടാവും ഞാൻ ഉദ്ദേശിച്ചത് അതൊരു റിവ്യൂ പ്ലസ് വാച്ച് വീഡിയോ ആണ് നമ്മുടെ മേബിലിൻ മാറ്റ് കോഫി എഡിഷൻ ആണ് കുറേ നാളെ ഇതിനു മുമ്പ് നേരത്തെ തന്നെ പുറത്തിറങ്ങിയിട്ടുണ്ട് ചായ എഡിഷൻ കോഫി എഡിഷനൊക്കെ അപ്പൊ ഞാൻ വിചാരിച്ചിരിക്കുന്നത് എപ്പോഴാണ് ഇന്ത്യയിലേക്ക് ഇറങ്ങുന്നത് എപ്പോഴും ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കായിരുന്നു അപ്പൊ എനിക്ക് ഒരു 3 weeks ആയിട്ടുണ്ട് നമ്മുടെ നൈക്കയിൽ ഇപ്പൊ അവൈലബിൾ ആണ് ഇവൻ ആമസോണിൽ അവൈലബിൾ ആണെന്ന് തോന്നുന്നു അപ്പോ ഞാൻ വിചാരിച്ചു ഓക്കെ എന്തായാലും പെട്ടെന്ന് എനിക്ക് ഇത് വാങ്ങിക്കണം കാരണം കോഫി എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും അറിയാം ഞാനൊരു കോഫി അഡിക്റ്റ് ആണെന്നുള്ളത് അപ്പോ അപ്പൊ പിന്നെ കോഫി അടിച്ച് വരുമ്പോൾ എന്തായാലും നമ്മൾ വാങ്ങിക്കണ്ടേ അല്ലെ അപ്പോ ഞാൻ 4 ഷെയ്ഡാണ് നമ്മുടെ ഇന്ത്യയിൽ ഇറങ്ങിയിട്ടുള്ളത് അതിൽ 3 എണ്ണം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് 1 എണ്ണം വന്നിട്ട് ഞാൻ വാങ്ങിച്ചിട്ടില്ല കാരണം അത് ഭയങ്കര ഡീപ് ആണ് ആ ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു ഷെയ്ഡ് ഉപേക്ഷിച്ചിട്ട് ബാക്കി 3 ഷെയ്ഡ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അതൊരു എന്താ പറയുക കുറച്ചൊരു വിന്ററിലൊക്കെ നല്ല അടിപൊളി ഏറ്റിട്ടുണ്ടോ നല്ലൊരു ഷെയ്ഡാണ് അത് പക്ഷേ നമ്മളിപ്പോ നമ്മുടെ കേരളത്തിൽ അധികം വിന്റർ ഇല്ലാത്തതുകൊണ്ട് ഞാനത് മാറ്റി വെച്ചു എന്നേ ഉള്ളൂ കുറച്ചും കൂടി ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ അത് അപ്പൊ നമുക്ക് പെട്ടെന്ന് ലിപ്സ്റ്റിക്കിലേക്ക് ലിപ്സ്റ്റിക്കിന്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം അപ്പൊ ആദ്യം തന്നെ ഇത് നമ്മുടെ ഈ ഒരു റേഞ്ച് നേരത്തെ തന്നെ മേബിലിൻ ഇറക്കിയിട്ടുള്ളതാണ് സൂപ്പർ സ്റ്റേ ഇങ്ക് അപ്പൊ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഇത് വന്നിരിക്കുന്നത് ഇതാണ് ലിപ്സ്റ്റിക്കിന്റെ ആ ഒരു പാക്കേജിങ് കണ്ടോ അവരുടെ നോർമൽ ഒരു മാറ്റിങ് ആ ഒരു റേഞ്ചിലുള്ള പാക്കേജിങ് പോലെ തന്നെയാണ് താഴെ നല്ല മാറ്റ് ഫിനിഷ് ആണ് മുകളിൽ നല്ല ഗ്ലോസി ആയിട്ടുള്ള ടോപ്പ് ആണ് കൊടുത്തിരിക്കുന്നത് ഇത് കളർ കോഡഡ് ആണ് അപ്പൊ ഇതിന്റെ ബാക്കില് നമ്പർ എഴുതിയിട്ടുണ്ട് പേര് എഴുതിയിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും പിന്നെ കളറിന്റെ ആ ഒരു ഷെയ്ഡിനനുസരിച്ചിട്ട് നമ്മുടെ പാക്കിങ്ങിലും ചെറിയ കളർ ഡിഫറൻസ് ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇപ്പൊ ഇങ്ങനെ ഒരുമിച്ച് നോക്കുകയാണെങ്കിലും കണ്ടോ ഓരോന്നിനും ചെറിയ ചെറിയ വ്യത്യാസമുള്ള കളർ ഷെയ്ഡ് ഉണ്ട് അപ്പൊ അത് നല്ല പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് എളുപ്പമുള്ള പാക്കേജിങ് ആണ് ഇനി ഇത് നമ്മൾ തുറന്ന് നോക്കുകയാണെങ്കിൽ എന്താ ഈ ആപ്ലിക്കേറ്റർ പണ്ടത്തെ ആപ്ലിക്കേറ്റർ പോലെ തന്നെയാണ് നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ലിപ്പിന് നല്ല ഷേപ്പ് കൊടുത്ത് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ആപ്ലിക്കേറ്റർ ആണ് എനിക്ക് പേഴ്സണലി എനിക്ക് ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ മെത്തേഡ് ഇതാണ് കേട്ടോ നമുക്ക് കറക്റ്റ് ആയിട്ട് ലിപ്പ് നല്ല ഭംഗിയിൽ വരച്ച പോലെ നമുക്ക് ഫിൽ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതാണ് ഇതിന്റെ ടോട്ടൽ ഒരു പാക്കേജിങ് പറ്റി പറയുകയാണെങ്കിൽ പിന്നെ ഇതിൽ നമ്മൾ 5 ml ഓഫ് പ്രൊഡക്റ്റ് ആണ് കിട്ടുന്നത് 650 രൂപയാണ് അപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ചൊരു പ്രൈസ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് ചിലപ്പോൾ അതൊരു കുഴപ്പമില്ലാത്ത പ്രൈസ് ആയിട്ട് ചിലർക്ക് തോന്നാം പക്ഷേ 5 ml 650 എന്ന് പറയുമ്പോൾ കുഴപ്പമില്ല ഒരു മോഡറേറ്റ് ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത് മോഡറേറ്റ്ലി പ്രൈസ്ഡ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ പിന്നെ ഈ ഒരു ലിപ്സ്റ്റിക്കിന്റെ കൺസിസ്റ്റൻസി നിങ്ങൾ കണ്ടില്ലേ നല്ല എന്താ പറയുന്നത് കുറച്ചൊരു ക്രീമി ആണ് കുറച്ചൊരു വാട്ടർ എന്ന് പറയാൻ പറ്റില്ല കുറച്ചൊരു ക്രീമി കൺസിസ്റ്റൻസി ആണ് നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 30 സെക്കൻഡ്സ് to 45-50 സെക്കൻഡ്സ് കഴിയുമ്പോഴാണ് അത് കംപ്ലീറ്റ്ലി ഉണങ്ങുന്നത് ഇത് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നല്ല മാറ്റ് ഷെയ്ഡ് ആണ് മാറ്റ് ഫിനിഷ് ആണ് പക്ഷേ ഇതൊരിക്കലും ഒരു ഡ്രൈ മാറ്റ് അല്ല കുറെ ലിക്വിഡ് ലിപ്സ്റ്റിക്സ് ഉണ്ട് നമ്മുടെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കും പക്ഷേ ഇത് അങ്ങനെയല്ല ഇപ്പൊ ഇങ്ങനെ കാണിക്കുകയാണെങ്കിൽ കണ്ടോ നിങ്ങൾക്ക് ആ ഒരു എന്താ ഒരു സ്റ്റിക്ക്നെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും ഈവൻ സ്റ്റിക്ക്നെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ തന്നെ ഇത് കംപ്ലീറ്റ് ട്രാൻസ്ഫർ പ്രൂഫ് ആണ് ഒട്ടും തന്നെ കയ്യിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ആവില്ല വൺസ് സെറ്റ് ആയി കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ ഇരുന്നോളും അപ്പോൾ ആ ഒരു പാർട്ട് എനിക്ക് അത്യാവശ്യം നന്നായിട്ട് തോന്നി പിന്നെ ഇതിന്റെ നിൽക്കുന്ന സമയം അതായത് എത്ര നേരം നിൽക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അവർ പറയുന്ന അത്രയും നിന്ന് പറ്റും അലോസ് ഒന്നും എനിക്ക് നിൽക്കുന്ന എനിക്ക് എന്തായാലും തോന്നിയിട്ടില്ല ഞാൻ 12 hours ഇട്ടിട്ടില്ല ഞാൻ ഇട്ടിരിക്കുന്നത് ഒരു 8 hours ആണ് പക്ഷെ ഒരു 4 hours വരെ ഒട്ടും തന്നെ ഇളകാതെ നിന്നിട്ടുണ്ട് ആഫ്റ്റർ ഒരു 4 hours കഴിഞ്ഞപ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ചപ്പോൾ ഉള്ളിൽ നിന്ന് ചെറുതായിട്ടൊന്ന് പോയായിരുന്നു പക്ഷെ ഞാൻ അപ്ലൈ റീഅപ്ലൈ ചെയ്തില്ല അപ്പം നിങ്ങൾ ഉള്ളിൽ നിന്ന് പോകണമെങ്കിൽ ജസ്റ്റ് റീഅപ്ലൈ ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു 8 hours ഒക്കെ വരെ നന്നായിട്ട് തന്നെ നിൽക്കും പക്ഷെ ആ ഒരു 5-6 hours ഒക്കെ കഴിയുമ്പോഴേക്കും പതുക്കെ എന്താ പറയുന്നത് ചെറിയ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് ചെറുതായിട്ടൊന്ന് എന്താ പറയുക ഇളകി വരുന്ന ഒരു ഫീലിംഗ് എനിക്ക് തോന്നിയായിരുന്നു അത് മാത്രമേ ഉള്ളൂ പക്ഷേ നല്ല എന്താ പറയുന്നത് നല്ല രീതിയിൽ തന്നെ ഇത് ലാസ്റ്റ് ചെയ്യും കേട്ടോ അവർ പറയണ അത്രയും ലാസ്റ്റ് ചെയ്തില്ലെങ്കിലും നല്ല രീതിയിൽ തന്നെ ലാസ്റ്റ് ചെയ്യും സോ ആ ഒരു ലാസ്റ്റിംഗ് പവർ കൊണ്ടും എനിക്ക് അത്യാവശ്യം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇനി ഇതിന്റെ കളർ ഷെയ്ഡ് റേഞ്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് 4 ഷെയ്ഡ് റേഞ്ച് ആണ് ഉള്ളതെന്ന് ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്നത് ഇത് കൊക്കോ കൊണോഷർ എന്ന് പറഞ്ഞ ഒരു ഷെയ്ഡാണ് ഇതുണ്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്രൗൺ എന്താണ് ബ്രൗൺ ഷെയ്ഡ് ആണ് ഇത് അപ്പൊ ഷെയ്ഡ് റേഞ്ചിനെ പറയുന്നതിന് മുമ്പ് തന്നെ ഇതിന്റെ ഒരു സ്മെല്ലാണ് ഞാൻ പറയാൻ വിട്ടുപോയത് ആദ്യം തന്നെ ഇതൊരു കോഫി സെന്റഡ് ആണെന്ന് എല്ലാവരും ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു അപ്പൊ ഓരോ ഷെയ്ഡിനും ഓരോരോ കോഫിയാണ് ഇപ്പൊ ഈ കൊക്കോ കൊനിഷർ എന്ന് പറഞ്ഞാൽ ഈ ഒരു പെർട്ടിക്കുലർ ലിപ്പിന്റെ ആ ഒരു ലിപ്സ്റ്റിക് എടുത്ത് നോക്കുകയാണെങ്കിൽ നല്ല എന്താ പറയുന്നത് നല്ല ഫിൽട്ടർ കോഫി ഇല്ലേ അതിന്റെ ഒരു മണമാണ് ഈ കൊക്കോ കൊനോഷറിന് പക്ഷെ ചില ആളുകൾക്ക് ഈ ഫ്രാഗ്രൻസ് അല്ലെങ്കിൽ കുറച്ച് ചെറിയൊരു മണം ചിലർക്ക് ഇഷ്ടപ്പെടില്ല പക്ഷെ ഇത് ഭയങ്കര ഒരു ഓവർ പവറിംഗ് ആയിട്ടുള്ള സ്മെല്ലൊന്നുമല്ല നമ്മൾ ഇങ്ങനെ എടുത്ത് മണക്കുമ്പോഴുള്ള മണമേ ഉള്ളൂ അല്ലാതെ ലിപ്സിലേക്ക് ഇടുമ്പോൾ ഈ ഒരു മണം നമുക്ക് അറിയാനേ പറ്റത്തില്ല അപ്പൊ നമ്മൾ ലിപ്സ്റ്റിക് ഇടുന്നതിന് മുമ്പ് രാവിലെ തന്നെ കുറച്ച് എന്താ പറയുക ഈ ലിപ്സ്റ്റിക് എടുത്ത് ഇങ്ങനെ മണത്ത് നോക്കിയിട്ട് നമ്മൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ
ഭയങ്കര എന്താ പറയുന്നത് നല്ലൊരു വി ഫീൽ ഗുഡ് അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഈ കൊക്കോ കോനേഷറിൻ്റെ പെർട്ടിക്കുലർ സ്മെൽ എന്ന് പറയുന്നത് നല്ലൊരു കോഫി പിന്നെ ഒരു ഹോട്ട് ചോക്ലേറ്റ് കോഫി മിക്സിൻ്റെ ഒരു സ്മെല്ലാണിത്. അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ ആദ്യം ആയിട്ട് ലിപ്സിൽ ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ സ്വാച്ച് ഞാൻ എൻ്റെ കയ്യിൽ കാണിച്ചു തരാം. കണ്ടോ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്രൗൺ ഷെയ്ഡാണ്. ഈ ഒരു ഷെയ്ഡ് നമ്മുടെ ഒരു കേരളീയരുടെ ആ ഒരു ഡീപ്പ് അല്ലെങ്കിൽ ഒരു മീഡിയം ടു ഡീപ്പ് സ്കിൻ ടോൺക്കാർക്ക് ഭയങ്കരമായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. നിങ്ങൾ ഡെഫിനറ്റ്ലി നല്ലൊരു മീഡിയം ടു ഡീപ്പ് സ്കിൻ ടോൺ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു ഷെയ്ഡ് വാങ്ങിച്ചോളൂ. ഇത് ഇങ്ങനെ തന്നെ ഇടുന്നില്ല, നിങ്ങൾക്ക് ലൈറ്റ് ആയിട്ട് വേണമെങ്കിൽ കയ്യിൽ കുറച്ചെടുത്തിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യുകയാണെങ്കിലും നന്നായിട്ട് നല്ല നമ്മുടെ സ്കിൻ ടോൺ ആയിട്ട് ഭയങ്കരമായിട്ട് സിങ്ക് ചെയ്ത് പോകുന്ന ഒരു ബ്യൂട്ടിഫുൾ ഷെയ്ഡ് ആണെന്ന് എനിക്ക് തോന്നി കേട്ടോ. ഇത് അത് ഞാൻ എടുത്തു പറയാണ് നല്ലൊരു മീഡിയം എന്നല്ല ഞാൻ പറയാം, കുറച്ചും കൂടി ഒരു ഡീപ്പർ സ്കിൻ ടോണിന് നല്ലൊരു മ്യൂട്ടഡ് അല്ലെങ്കിൽ ഒരു ന്യൂട്ട് ഷെയ്ഡായിട്ട് ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയ ഷെയ്ഡാണ്. നല്ല ഡീപ്പ് സ്കിൻ ടോൺക്കാർക്ക് ഒരു പെർട്ടിക്കുലർ ഷെയ്ഡാണിത് കൊക്കോ കോനേഷോ. ഇത് നല്ല അടിപൊളി ഷെയ്ഡ്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു മീഡിയം ടു ഫേസ് സ്കിൻ ടോൺക്കാർക്കാണെങ്കിൽ കുറച്ചും കൂടി എടുത്ത് നിൽക്കുന്ന ആ ഒരു ബ്രൗൺ ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി രണ്ടാമത്തെ ഷെയ്ഡ് ഈ ഒരു പെർട്ടിക്കുലർ ഷെയ്ഡാണ് ഹേസൽനട്ട് ഹിപ്നോട്ടൈസർ എന്ന് പറഞ്ഞ ഷെയ്ഡ്. എനിക്ക് തോന്നിയത് ഈ ഒരു നാലെണ്ണത്തിൽ മൂന്നും ഒരു വാം ടോണിന് നല്ല ബ്യൂട്ടിഫുള്ളി മാച്ച് ചെയ്യുന്ന ഒരു ഷെയ്ഡാണെന്നാണ്. പക്ഷേ ഈ ഒരു ഹേസൽനട്ട് ഹിപ്നോട്ടൈസർ എന്ന് പറയുന്നത് ഒരു ന്യൂട്രൽ ടു കൂൾ ടോൺക്കാർക്ക് ഭയങ്കര അത്യാവശ്യം കുറച്ചൊരു മീഡിയം എന്ന് ഞാൻ പറയില്ല, കുറച്ച് നല്ല ഫെയർ ആയിട്ടുള്ളവർക്ക് ഒരു എന്താ പറയണത് കുറച്ചൊരു മ്യൂട്ടഡ് കളർ അല്ലെങ്കിൽ എപ്പോഴും എന്താണ് ന്യൂട്ട് കളർ ആയിട്ട് ഇട്ടുകൊണ്ട് എടുക്കാൻ പറ്റുന്ന ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ഷെയ്ഡാണിത്. ഈ മൂന്നെണ്ണ നാലെണ്ണത്തിൽ ഒരു ന്യൂട്രൽ ടു കൂൾ ടോൺകാർക്ക് ബെസ്റ്റ് ഒരു ഷെയ്ഡാണ്, അതും നല്ല ഫെയർ ആയിട്ടുള്ളവർക്ക്. ഇത് മാത്രം എനിക്ക് ചെറിയതായിട്ട് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ചെറുതായിട്ടൊരു ചോക്ക്നെസ് എനിക്ക് തോന്നി, പക്ഷെ വലുതായിട്ടല്ല, ഭയങ്കര കുറവാണ്. എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട് ഇത്രയും ഭയങ്കര ലൈറ്റ് ഷെയ്ഡ് മ്യൂട്ടഡ് ഷെയ്ഡ് എടുക്കുമ്പോൾ കുറച്ചൊരു ചോക്ക്നെസ് ഫീൽ ചെയ്യുന്നത് സാധാരണമാണ്, പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ ഇതിനൊട്ടും തന്നെ ഇല്ല. പേഴ്സണലി എൻ്റെ ഒരു സ്കിൻ ടോണിന് ഇത് കുഴപ്പമില്ല, പക്ഷേ ഞാൻ നല്ല വാം ടോണാണ്, ഞാൻ വാം ടോണിൻ്റെ അമ്മൂമ്മയാണ്, അത്രയും വാം ടോണാണ് എനിക്ക്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിങ്ങൾ ക്യാമറയിൽ നോക്കുമ്പോൾ കുറച്ചൊരു എന്താ പറയുന്നത് കുറച്ചൊരു എടുത്ത് നിൽക്കുന്ന പോലെ തോന്നും, പക്ഷേ പേഴ്സണലി നമ്മൾ കണ്ണാടിയിൽ നോക്കിക്കഴിഞ്ഞിട്ട് എനിക്ക് ഈവൻ ഒരു കൂൾ ന്യൂട്രൽ ടു കൂൾ ടോണാണെന്ന് എനിക്ക് തോന്നിയാലും എനിക്കും വലിയ കുഴപ്പമില്ലാതെ, അതായത് നമ്മൾ നയൻതാരയ്ക്ക് ഇടുന്ന ആ ഒരു ഒരു ഷെയ്ഡില്ല, ആ ഒരു ഷെയ്ഡായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ നന്നായിട്ട് കണ്ണ് നല്ല ബോൾഡായിട്ട് കണ്ണ് എഴുതുകയാണെങ്കിൽ ഈ ഒരു ഷെയ്ഡ് ഇട്ടിട്ട് പോവുകയാണെങ്കിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് എനിക്ക് തോന്നും. അത് പക്ഷേ ഞാൻ വീണ്ടും പറയുകയാണ്, ഒരുപാട് മീഡിയം ടു ഡീപ്പ് സ്കിൻ ടോണിന് ഇത് വാഷ് ഔട്ട് ചെയ്യും ഈ കളർ നന്നായിട്ട്. അപ്പോൾ നിങ്ങൾ നല്ലൊരു ഫെയർ സ്കിൻ ടോൺ തന്നെ പറയാം, അങ്ങനെയുള്ളവർക്ക് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണിത്. പക്ഷേ നിങ്ങൾ വാം ടോൺ ആണെങ്കിൽ മേ ബി കുറച്ച് ഒരു നല്ല എന്താ പറയുന്നത് ലിപ് ലൈൻ വെച്ച് ഫില്ല് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാണ് അടുത്ത ഷെയ്ഡ്. ഇനി ലാസ്റ്റത്തെ ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഒരു പെർട്ടിക്കുലർ ഷെയ്ഡാണ്, കാരമൽ കളക്ടർ എന്ന് പറയുന്നത്. എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ് ഈ ഒരു ഷെയ്ഡ്. ഇത് കുറച്ചും കൂടി ഒരു പീച്ച് ഓറഞ്ച് ഷെയ്ഡാണ്. എൻ്റെ ഒരു കളറിന് അല്ലെങ്കിൽ എൻ്റെ ഒരു ഷെയ്ഡ് റേഞ്ച് ഉള്ളവർക്ക് ഭയങ്കര ബ്യൂട്ടിഫുള്ളി ഒരു ചെറിയൊരു ഓറഞ്ച് ഒരു മ്യൂട്ടഡ് ഓറഞ്ച് ഷെയ്ഡ് വരണ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഇത് നിങ്ങൾക്ക് ആസ് സച്ച് നിങ്ങൾക്ക് ഇപ്പോൾ ഒന്നും ചെയ്തില്ലെങ്കിലും അങ്ങനെ തന്നെ നല്ലൊരു ഫെയർ സ്കിൻ ടോൺ ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തന്നെ ഇത് ഇട്ടിട്ട് പോകാം, അല്ലെങ്കിൽ ഒരു മീഡിയം സ്കിൻ ടോൺക്കാർക്കും കുഴപ്പമില്ലാതെ എന്താ പറയണത് നല്ലൊരു മ്യൂട്ടഡ് കളറായിട്ട് ഇട്ടുകൊണ്ടു പോകാൻ പറ്റുന്ന നല്ലൊരു ബ്യൂട്ടിഫുൾ ഷെയ്ഡാണിത്. ഇപ്പോൾ നിങ്ങൾ എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ഈ ഒരു കാരമൽ കളക്ടർ തന്നെയാണ് കേട്ടോ. എൻ്റെ ഈ മൂന്ന് ഇതിൽ ഞാൻ വാങ്ങിച്ചത് എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് കാരമൽ കളക്ടറാണ്. അപ്പോൾ നിങ്ങളൊരു മീഡിയം ടു ഡീപ്പ് ഈവൻ ഫെയർ സ്കിൻ ടോൺക്കാർക്കും എനിക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഷെയ്ഡാണ് ഈ കാരമൽ കളക്ടർ. എനിക്കതിനെ വേർതിരിച്ച് പറയാനേ പറ്റത്തില്ല, പക്ഷെ ഒരുപാട് ഭയങ്കര കൂൾ ടോൺ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്ന് വാഷ് ഔട്ട് ചെയ്യുന്ന പോലെ തോന്നും, അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര നമ്മൾ മെജോറിറ്റി കേരളീയരുടെ സ്കിൻ ടോണിനും നല്ല ചേരുന്ന നല്ല അടിപൊളി ഷെയ്ഡാണ് കാരമൽ കളക്ടർ. അടിപൊളി 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 ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഡെഫിനറ്റ്ലി ഈ ഒരു ഷെയ്ഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാണ് ഈ ഒരു മൂന്ന് ഷെയ്ഡ്. പിന്നെ ഇത് നമുക്ക് 2023 അതായത് 3 years ഇനി ഷെൽ ലൈഫ് ഉണ്ട്. അപ്പോൾ നമുക്ക് കുഴപ്പമില്ല, 3 years നമുക്ക് യൂസ് ചെയ്യാം. ഇത് പുതിയ എന്താണ് പുതിയ പ്രൊഡക്ഷൻ ആയതുകൊണ്ട് അല്ലെങ്കിൽ ഇതൊരു പുതിയ ലോഞ്ച് ആയതുകൊണ്ട് നമുക്ക് പിന്നെ ഇതൊരു പുതിയ ലോഞ്ച് ആയതുകൊണ്ട് 2020 ആണ് ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 2023 വരെ ആയി 3 years നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ ലിപ്സ്റ്റിക്ക് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് വാങ്ങിക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, 3 വർഷത്തേക്ക് നമുക്ക് വേറെ ഒന്നും നോക്കണ്ട. നിങ്ങൾക്ക് ഓൺ എ ഡെയിലി ബേസിസ് നിങ്ങൾക്ക് ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന നല്ലൊരു ബ്യൂട്ടിഫുൾ ഷെയ്ഡ് റേഞ്ചുള്ള ഒരു എന്താ പറയുന്നത് ലിപ്സ്റ്റിക്സ് ആണ് ഈ ഒരു പെർട്ടിക്കുലർ ലിപ്സ്റ്റിക്.
last shade is Mocha Inventor. I just show you a deep, that is a dark skin, nice deep, very beautiful, nice deep skin tone. This is Mocha Inventor. This shade Okay, so this is the link in the description box. Stay healthy, beautiful, and be confident. Bye.